നമസ്കാരം, വിനിയാസ് വീടിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബീഫ് റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ ബീഫ് ഞാൻ നുറുക്കി കഴുകിയെടുത്തതാണ്. ഇതിപ്പോൾ അധികം നെയ്യോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബീഫാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 2 കൂടം വെളുത്തുള്ളി പൊളിച്ച് നടുവേ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 പച്ചമുളക്, അത് വലിയ എരിവില്ലാത്ത മുളകാണേ. ഇത് നടുവേ കീറിയെടുത്തിട്ടുണ്ട് പച്ചമുളക്. പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ്, ഇതൊരു 10-20 എണ്ണം ഉണ്ട്, ഇത് നടുവേ കീറിയെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നമ്മൾ കറി വെക്കുമ്പം എപ്പോഴും ചെറിയ ഉള്ളി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു 4 സവാള നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങാപ്പാലാണ്, ഒരു തേങ്ങയുടെ പാലാണിത്, തലപ്പാലാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പിലയാണ്. ബീഫ് കറിയൊക്കെ ആകുമ്പം അറിയാമല്ലോ കറിവേപ്പില മസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കറിവേപ്പില. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇനി കറി ഉണ്ടാക്കുമ്പം പറയാം. അപ്പം നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ഇതുപോലെ ചൂടുകെട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്, കാരണം 2.5 കിലോ ഉണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ഇളക്കുമൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പാത്രം എടുത്തിരിക്കുന്നത്. പാത്രം ചൂടായി കഴിയുമ്പം ഇതിലോട്ട് നമുക്കൊരു 50 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ബീഫ് കറിയൊക്കെ ആകുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ ഒന്ന് വാടി വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, നമുക്ക് ഇതുപോലെ ഒരു 3-4 കറുവാപ്പട്ടയും ഒരു 4 ഏലക്കായും 2-3 ഗ്രാമ്പും ഒക്കെ കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം ആ എണ്ണയിലേക്ക് ഇതിൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂടെ ഇറങ്ങുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കിനി ഇതിലോട്ട് ആ ബാക്കിയുള്ള ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഇളക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ സവാള വഴറ്റാനിടുമ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ആ കൂടുതൽ മൂടിയും കൂടെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സവാള വഴന്ന് കിട്ടുമേ. അപ്പോൾ നമുക്കിതൊന്ന് ഇനി മൂടി വെച്ച് കൊടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ കീറി വെച്ചിരുന്ന പച്ചമുളകാണ്. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പച്ചമുളക് ചേർക്കാതിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചേർത്ത് കൊടുത്താൽ അതങ്ങ് വല്ലാണ്ട് വഴന്ന് അങ്ങ് ചില നമ്മളിത് കറിയായി കഴിയുമ്പോൾ അങ്ങ് വല്ലാണ്ട് അലുത്ത് പോകും, അതുകൊണ്ടാണ് അപ്പം ചേർക്കാതിരുന്നത്. ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട ശേഷം നമുക്കിതിലോട്ട് ഇനി വേണ്ടുന്ന പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. മുളക്, മസാല ഇതൊക്കെ ഓരോരുത്തരുടെയും അഭിരുചിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോ വീട്ടിലും ഓരോ രീതി ആയിരിക്കുമല്ലോ. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പം നമുക്ക് ഈ മസാലയുടെ എല്ലാം പച്ചമണം ഒന്ന് നന്നായിട്ട് മാറുന്നത് വരെയും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. അപ്പോൾ ചെറു തീയിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, പൊടിയൊന്നും കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ സവാളയും മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് കൂടെ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സവാള വഴറ്റിയപ്പം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഇനി ഇതിലോട്ട് ഞാൻ ഒരല്പം രണ്ടാം പാല് ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല, ഇതുപോലെ ഒരു കപ്പിന് ഒരു അരക്കപ്പ് അത്രയേ ഉള്ളൂ. ഓൾറെഡി നമുക്കറിയാമല്ലോ ബീഫിൽ വെന്ത് വരുമ്പം വെള്ളം ഉണ്ടാവും, അപ്പം അതനുസരിച്ചിട്ടേ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കിടന്ന് വേണം നമുക്ക് ബീഫ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിനി ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇനി ഇതിലോട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ സമയം ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇത് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഒരു എന്താ പറയുക, പുളിക്ക് വേണ്ടിയിട്ടാണിത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരുന്നത്, അത് നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഇപ്പം തന്നെ ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വഴറ്റിയ സമയത്ത് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നല്ല ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയൊക്കെ കൂട്ടത്തിലാണെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.